1980-ന്റെ പകുതിയിൽ ഇന്ത്യയുടെ ഇരുചക്ര വാഹന മേഖലയിൽ താരോദയങ്ങൾ എന്ന് പറയാൻ വീര്യം കൂടിയ വീരന്മാർ എന്ന് പേര് ചേർത്തി കൊടുക്കാൻ FB 250, Bullet 350 എന്ന പെർഫോമൻസ് ബൈക്കുകൾ മാത്രം. അങ്ങനെ ഇന്ത്യയിലേക്ക് ഒരിത്തിരി ചങ്കുറപ്പ് കൂടിയ യമഹ ആളിപ്പടരാൻ ശ്രമിച്ചു. കട്ടക്ക് നിൽക്കാൻ പിന്തുണ കിട്ടാതെ വന്നപ്പോൾ എസ്കോർട്സ് എന്ന ട്രാക്ടർ കമ്പനിയുടെ പിന്തുണയോടെ യമഹ തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അവിടെ മറ്റൊരു വീരയാത്രയ്ക്ക് തുടക്കം കുറിച്ചു യമഹയുടെ ഒരിത്തിരി ചങ്കുറപ്പ് കൂടിയവരുടെ ഒരു ഒന്നൊന്നര എൻട്രി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആ പാവൻ ട്രാക്ടർ കമ്പനി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല അവർ വിപണിയിൽ കാഴ്ചവെക്കുന്നത് ചരിത്രത്തിലെ ഇരട്ടച്ചങ്കന്മാരെയാണെന്ന്. അങ്ങനെ 1983 യമഹ RD 350 ഇന്ത്യയുടെ ബൈക്ക് പ്രാന്തന്മാർക്കായി സമർപ്പിച്ചു. ഇന്നും അതോടിക്കുന്ന കൊമ്പന്മാർ നാടികയ്ക്ക് 40 വട്ടം പറയുന്നു പെർഫോമൻസ് അത് ഇവനെ കഴിഞ്ഞേയുള്ളൂ. 347 cc, 2 സിലിണ്ടർ, 2 സ്ട്രോക്ക് വണ്ടി, അങ്ങനെ ചുള്ളൻ RD 350 മേന്മ പറയാൻ അവർക്കെല്ലാം ഉത്സാഹം കൂടുതലാണ്. പക്ഷേ അന്നത്തെ നമ്മുടെ 1983 പിള്ളേർ മൈലേജ് പോരാ പറഞ്ഞ് RD 350 റേറ്റിംഗ് കുറയ്ക്കാൻ തുടങ്ങി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരൊന്നൊന്നര പൊളി വിളിക്കുന്ന ചെക്കന് മൈലേജ് മാത്രം കുറവ്. കുറ്റം പറഞ്ഞ് ചേട്ടനെ താഴ്ത്തി കെട്ടിയവരുടെ ചങ്ക് പൊളിച്ചെടുത്ത് അന്നൊരു ഇരട്ടച്ചങ്കൻ കൃത്യമായി പറഞ്ഞാൽ 1985 ജനിച്ചു RX100. അങ്ങനെ RX100 എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മരണമാസ ലുക്ക്, അതിലുപരി തീക്കനൽ പെർഫോമൻസ്. എസ്കോർട്സ് എന്ന ട്രാക്ടർ കമ്പനി ആ 98 cc കൊലകൊമ്പൻ്റെ വിൽപ്പന കണ്ട് അന്തം വിട്ടുപോയി. കാരണം ആ വണ്ടിക്ക് എല്ലാം കുറച്ച് കൂടുതലായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ 0 to 100 ചെയ്യുന്ന ഏറ്റവും മികച്ച പുലിക്കുട്ടി. അങ്ങനെ യമഹയുടെ വിശ്വസ്തത ഇന്ത്യയിലാകെ പരന്നു. പക്ഷേ 1991 RX100 ഒരു വില്ലൻ പിറന്നു. ഏത് കഥയിലും ഒരു വില്ലൻ ഉണ്ടല്ലോ, സുസുക്കി ഷോഗൺ. 14 BHP പവറോടെ സുസുക്കി ഷോഗൺ RX100 വെല്ലുവിളിച്ചു. പക്ഷെ കുറഞ്ഞ മൈലേജ്, മെച്ചമില്ലാത്ത സർവീസ് എന്നിവ ഷോഗണിന് പ്രതീക്ഷ പിന്തുണ ആരും കൊടുത്തില്ല. വീണ്ടും RX100 തട്ട് താണു തന്നെ. പിന്നീട് 1996 RX100 വീരഗാഥ അവസാനിച്ചു. അതിൻ്റെ ഉൽപ്പാദനം നിർത്തിവെച്ചു. അങ്ങനെ 1997 യമഹ RX എന്ന വണ്ടി കൊണ്ടുവന്നു. പക്ഷെ പ്രതീക്ഷിച്ച പെർഫോമൻസ് നൽകാൻ അതിന് കഴിഞ്ഞില്ല. തോറ്റു കൊടുക്കാൻ യമഹ തയ്യാറായില്ല. ഒരു വർഷത്തിന് ശേഷം RX 135 എന്ന പയ്യൻ വന്നു. പക്ഷെ 90s അവസാന കാലഘട്ടത്തിൽ നിരവധി 4-സ്ട്രോക്ക് വണ്ടികൾ മൈലേജും പെർഫോമൻസും കട്ടക്കി ഇറക്കാൻ തുടങ്ങി. 1999 ഹീറോ ഹോണ്ട CB-Z അതിനൊരു ഉദാഹരണം. കട്ടക്കി നിൽക്കാൻ RX 135 5-സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ചെക്കനെ ഇറക്കി. CB-Z-നേക്കാൾ വേഗത കൂടുതലുള്ളവനാണെങ്കിലും മൈലേജ് കുറവായിരുന്നു. വീണ്ടും പിടിച്ചു നിൽക്കാൻ യമഹ RX 135 4-സ്പീഡ് ഗിയർ ബോക്സ് ആക്കി നിരത്തിലിറക്കി. അപ്പോഴേക്കും Pulsar 150 തലപൊക്കി തുടങ്ങി. ഒടുക്കം 2005 2-സ്ട്രോക്ക് ബൈക്സ് ബാൻ ചെയ്യലും മറ്റുമായി. RX യമഹ നിർത്തിവെച്ചു. പക്ഷേ ചങ്കുറപ്പുള്ള ചെക്കൻ ഇന്ന് ചെത്തി നടക്കുന്നത് അന്ന് വെല്ലുവിളിക്ക് വന്ന പിള്ളേരുടെ ഏട്ടന്മാർക്കൊപ്പമാണ്. യമഹയുടെ RX100 റേഞ്ച് എത്രത്തോളമെന്ന് നിങ്ങൾക്കിന്ന് മനസ്സിലായി കാണും. ഒരേ ഒരു രാജാവ് യമഹ.